നോമ്പ് തുറക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നോമ്പ് തുറ കഴിഞ്ഞു, നമ്മളങ്ങനെ ഇരിക്കുമ്പോൾ തമാശ രൂപേണ ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങളെ വീടിൻ്റെ ഒരു ഫ്ലോറ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു, ആ ഇനി അടുത്ത നിങ്ങളുടെ നോമ്പ് വരുന്നതിന് മുന്നേ ഞങ്ങളെ ഈ വീട് കൂടിയിരുന്ന, അതായത് മുഴുവൻ പണിയും കഴിഞ്ഞ് കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നോമ്പ് ഞാനെടുക്കാം. ശരിക്കും അത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തമാശ, അതായത് ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നുള്ള ചിന്തയാണ്. പക്ഷെ 3 വർഷം കൊണ്ടാണ് ആ ഒരു കോൺക്രീറ്റ് വരെ എത്തിയത്. അപ്പം അങ്ങനെയുള്ള ചിന്തയിൽ തമാശ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതിൻ്റെ അടുത്ത മാസം മുതൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പണി സ്റ്റാർട്ട് ചെയ്തു. ഇവരെ നോമ്പിൻ്റെ ഒരു മാസം മുന്നേ കൂടിയിരിക്കലും കഴിഞ്ഞു, ഫുള്ള് പണിയും കഴിഞ്ഞിട്ട്. അപ്പം ഇത്താ തന്നെ എന്നെ ഓർമ്മപ്പെടുത്തി, ചിത്രം നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ, നമ്മളെ നോമ്പിന് മുന്നേ നീ കൂടിയിരുന്നിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ വിറക്കലാണ്, എന്താ സംഭവിക്കുക, എന്താ ചെയ്യുക. അപ്പം എന്നോട് കുമാരേട്ടൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ഒപ്പം ഞാനും നോമ്പെടുക്കാം. അപ്പം ഇത്താത്ത പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ പേടിക്കാൻ വേണ്ട, നോമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ നെയ്യത്ത് വെക്കുന്ന സഹിതം എല്ലാം ഒരു വർഷം മുഴുവൻ എല്ലാം ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞാൽ അവർ പൂർണ്ണ പിന്തുണ തന്നു. റംസാൻ വ്രതത്തിന്റെ എല്ലാ ചിട്ടയോട് കൂടിയാണ് ഇവർ നോമ്പെടുക്കുന്നത്. എല്ലാം അത് ഒന്നിലേക്കാണ് ചേരണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നും തമാശ പറയാൻ പാടില്ല എന്നുള്ള ആ ഒരു, അതായത് ഞാൻ എന്റെ മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. പക്ഷെ അത് നടക്കില്ല എന്നുള്ള വിചാരത്തോടെ ആയിരുന്നു, കാരണം 3 കൊല്ലം കൊണ്ടാണ് വീട് പണി ഈ ലെവലിലെത്തിയത്. അപ്പം ഇനി 3 കൊല്ലം കഴിഞ്ഞാൽ കൂടെ അത്ര എത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഞങ്ങൾക്ക് ഫുൾ പണി ഇന്റർലോക്ക് അടക്കം ചെയ്ത് തീർത്ത് നോമ്പിനും ഒരു മാസത്തിന് മുന്നേ തീർക്കാനുള്ള കഴിവ് പടച്ചവനും ദൈവവും കരുതി നടന്നു. അതുകൊണ്ട് നമ്മൾ ആ നോമ്പ് അനുസരിച്ച് നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ച് ഇതുവരെയും ദൈവം സഹായിച്ച് ഇതുവരെയും നമ്മളെ കൊണ്ട് കഴിഞ്ഞു. ഇനി ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എന്താവും എന്നൊന്നും അറിയില്ല. എന്നാലും ഇന്ന് ഈ നിമിഷം വരെ എല്ലാ നോമ്പും ഞാൻ നോക്കിയിരുന്നു. മോള് 3 കൊല്ലം കൊണ്ട് നോക്കുന്നുണ്ട്. മോനെ ഇപ്പൊ ഒരു 5-6 നോമ്പ് എടുത്തു. പിന്നെ മോനിടക്കിടയ്ക്ക് മുറിക്കാറുണ്ട്. പക്ഷെ നമ്മൾ രണ്ടാളും ഇപ്പൊ മോള് ഫുള്ള് നോമ്പ് എടുക്കാറുണ്ട്. അങ്ങനെ എല്ലാരും. പിന്നെ വീട്ടിലെ അച്ഛൻ നോമ്പെടുക്കാറുണ്ട്. അച്ഛൻ നിൽക്കുമ്പോ അച്ഛനും എടുക്കും, ഞങ്ങൾ എടുക്കണ കണ്ടിട്ട് അച്ഛനും എടുക്കും. നമ്മളെല്ലാരും അവരുടെ ആ ഒരു രീതി അനുസരിച്ച് തന്നെ നെയ്യത്ത് വെക്കലും അതേമാതിരി പിത്തറരി കൊടുക്കലും സക്കാത്ത് കൊടുക്കലും എന്താണ് അവർ ചെയ്യാൻ പഠിപ്പിച്ചത് അതെല്ലാം ഞാൻ കൃത്യമായിട്ടിരിക്കുന്നു. നമ്മളൊരു മാറ്റം ഇതുവരെ റംസാൻ നോമ്പ് മാത്രമല്ല മറ്റു സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കാറുണ്ടെന്ന് ജസ്റ്റിൻ കുമാർ പറഞ്ഞു. നോമ്പുതുറ വിഭവങ്ങളൊക്കെ അയൽവാസികളും എത്തിക്കും. വ്രതം മനസ്സിനും ശരീരത്തിനും നൽകിയ ആശ്വാസത്തിനപ്പുറം തന്റെ ജീവിത നേട്ടങ്ങൾക്കും കാരണമായതായി ജസ്റ്റിൻ കുമാർ വിശ്വസിക്കുന്നു. കൊറേ നോമ്പിന് കൊറേ പേര് എന്നെ നിരാശപ്പെടുത്തി, എടുക്കണത് എന്തിന്, പട്ടിണി കിടക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ അവരുടെ ഒറ്റ വാക്കാണ്, ഞാൻ എന്ത് ചെയ്താലും എന്റെ ദൈവത്തിൽ ബൈബിളിൽ വിശ്വസിച്ചാ ചെയ്യുന്നത്. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ ഭക്ഷണം കഴിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞു.